2019 തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് താഴെത്തട്ടിലേക്ക് പിന്തള്ളപ്പെട്ട ഒരു ടീമുണ്ടായിരുന്നു. തൻ്റെ കോച്ച് പോലും കൈയൊഴിഞ്ഞ ഒരു ടീം. ആ ടീമിന് താങ്ങും തണലുമായി ഒരാൾ വരുന്നു. തനിക്ക് കിട്ടിയ ചെറിയ കളിക്കാരെ പോലും എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണമെന്ന് അയാൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ആ സീസൺ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീമായി അയാൾക്ക് ആ ടീമിനെ മാറ്റാൻ സാധിച്ചു. ഗോൾഡൻ ബൂട്ടും കരസ്ഥമാക്കിക്കൊണ്ട് ആ ടീമിൽ നിന്നും പടിയിറങ്ങുമ്പോൾ തൻ്റെ കളിക്കാർ അയാളെ ഒറ്റ വാക്കിൽ ഒറ്റ സ്വരത്തിൽ അയാളെ വിളിച്ചു. That's Owen Goya. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. ആൻഡ് ഇറ്റ്സ് എ തുല്യ ശക്തികളുടെ പോരാട്ടം. ഇത് പറയാൻ കാരണം, ഇപ്പോൾ പോയിന്റ് പട്ടികൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മത്സരങ്ങൾ ഇരു ടീമുകളും കളിച്ചു കഴിഞ്ഞു. 3 മത്സരങ്ങളിൽ വിജയം, 3 മത്സരങ്ങളിൽ ഡ്രോ, ആൻഡ് ഇരു ടീമുകളും ഓരോ മത്സരം മാത്രമാണ് തോറ്റിരിക്കുന്നത്. ഇനി ആദ്യം നമുക്ക് ജംഷഡ്പൂരിനെ തന്നെ പറഞ്ഞു തുടങ്ങാം. ഓവൻ കോയൽ എന്ന് പറയുന്ന വളരെ തന്ത്രശാലിയായിട്ടുള്ള അറ്റാക്കിംഗ് ഫുട്ബോൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ്. 2019 ചെന്നൈയിൻ എഫ് സിയെ ജോൺ ഗ്രിഗറി കൈയൊഴിഞ്ഞതിന് ശേഷം ആ ഒരു ടീമിനെ താഴെ തട്ടിൽ നിന്നും ഫൈനൽ വരെ എത്തിച്ച് ATKയുമായി 3-1 പരാജയപ്പെട്ട ചരിത്രം കൈവശമുള്ള ഒരു കോച്ചാണ് ഓവൻ കോയൽ. ആൻഡ് ആ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീമാക്കി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് വെരി 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 ടാക്ടിക്കലി ഗെയിമിനെ കൺട്രോൾ ചെയ്ത് ഓരോ ടീമിനെയും മനസ്സിലാക്കിക്കൊണ്ട് ഫോർമേഷൻ ഒരുക്കുകയും ആ ടീമിനെ എങ്ങനെ കൗണ്ടർ അറ്റാക്കുകൾ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്ന ഒരു കോച്ചാണ് ഓവൻ കോയൽ. അപ്പോൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൈ പ്രസിംഗ് ഫുട്ബോളിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണം എന്ന് ഇപ്പോൾ ഈ സമയം തന്നെ അദ്ദേഹം അതിന് ഉള്ള വഴികൾ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ആൻഡ് ഇതിനെ എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മറികടക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണണം. ആൻഡ് ജംഷഡ്പൂരിൻ്റെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട അറ്റാക്കുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് വാൽക്കീസ്, ജോർദാൻ മുറ, ആൻഡ് ഈ സീസണിൽ അവർ സൈൻ ചെയ്തിട്ടുള്ള ഗ്രിഗ് സ്റ്റുവർട്ടിനെ പോലെയുള്ള വളരെ വേഗതയേറിയ താരങ്ങളെ എങ്ങനെ ബ്ലാസ്റ്റേഴ്സ് തടയിടും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. വാൽക്കീസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. കിട്ടിയ പന്തിനെ എങ്ങനെ വലയിലേക്ക് എത്തിക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു താരമാണ്. ആൻഡ് ജോർദാൻ മുറ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത താരമാണ്. ആൻഡ് ഈ സീസണിൽ അവർ സൈൻ ചെയ്തിട്ടുള്ള അറ്റാക്കർ ഗ്രിഗ് സ്റ്റുവർട്ട് തന്നെയാണ്. ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിൽ ബെർമിങ്ഹാം സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി ജംഷഡ്പൂരിലേക്ക് സൈൻ ചെയ്യുമ്പോൾ സ്കോട്ടിഷ് ക്ലബായിട്ടുള്ള റേഞ്ചേഴ്സ് എഫ് സിക്ക് വേണ്ടി ട്രോഫി ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു താരമാണ്. ആൻഡ് ജെറാർഡിന് കീഴിൽ പരിശീലനം നേടിയിട്ടുള്ള ഒരു താരം കൂടിയാണ്. സ്റ്റുവർട്ടിൽ നിന്നും നമുക്ക് ലോങ് റേഞ്ച് ഷോട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷ. ആൻഡ് ജംഷഡ്പൂരിൻ്റെ വിങ്ങേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമാലും ലണ്ടുങ്കലും ആണ്. ലണ്ടുങ്കലിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള താരമാണ്. അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് വിങ്ങിലൂടെയുള്ള അറ്റാക്കുകളും ക്രോസുകളും നൽകുക, മറ്റുള്ള താരങ്ങളെ ഗോൾ അടിക്കാൻ സഹായിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രോസുകൾ പ്രതീക്ഷിക്കാം. ആൻഡ് കോമൽ ഒരു യുവ ഇന്ത്യൻ താരമാണ്. വളരെ സ്പീഡിയായി ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് പാസുകളും അസിസ്റ്റുകളും നൽകാൻ കഴിവുള്ള താരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ വാച്ച് ചെയ്യണം. ആൻഡ് ഡിഫൻസിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പീറ്റർ ഹാർലെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്. അദ്ദേഹം വളരെ ടഫ് ആൻഡ് റഫായി കളിക്കുന്ന ഒരു താരമാണ്. വരുന്ന അറ്റാക്കേഴ്സിനെ നല്ല ടഫായി ചാലഞ്ച് ചെയ്ത് ഫൗളുകൾ ചെയ്യാനും മടിയില്ല. ആൻഡ് കൃത്യമായി ബോളിനെ വാച്ച് ചെയ്തുകൊണ്ട് ടാക്കിൾ ചെയ്യുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. മറ്റുള്ള സാധാരങ്ങളെല്ലാം നല്ല രീതിയിൽ കോമ്പാക്റ്റാക്കി നിർത്തും. ഫ്രൻസിൽ എലിസാബിയ എന്ന് പറയുന്ന താരം അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും കളത്തിലേക്ക് വരാം. എലിസാബിയനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ചെന്നൈയിൻ എഫ് സിയിൽ മുൻപ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള താരം തന്നെയാണ്. ആൻഡ് ഫൈനലി ദ ഗോൾ കീപ്പർ മലയാളി താരം TP രനേഷ്. ഈ ഒരു സീസണിൽ നല്ലൊരു പെർഫോമൻസ് ആണ് രനേഷ് കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതും ഒരു വെല്ലുവിളിയായി തന്നെ ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരും. ആൻഡ് ഫൈനലി ടോക്കിംഗ് അബൌട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്, ഈ 3 മത്സരങ്ങൾ അവസാനം കളിച്ച 3 മത്സരങ്ങളിൽ നിന്നും തോൽവി എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ഒരു ടീമാണ്. ആൻഡ് 3 മത്സരമല്ല, കഴിഞ്ഞ 5 മത്സരങ്ങളിലും തോൽവി കണ്ടിട്ടില്ല. ആൻഡ് ഫൈനൽ 2 മത്സരങ്ങളിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് വീഴ്ത്തിയിരിക്കുന്നത്, അതും മുംബൈ സിറ്റിയെയും ചെന്നൈയിനെയും.
അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവും. ആൻഡ് ടോക്കിംഗ് അബൌട്ട് കംപ്ലീറ്റ്ലി ഒരു ഫുട്ബോൾ ടീമായി തന്നെ ഒരു ഒത്തുണക്കമുള്ള ഒരു ടീമാക്കി മാറ്റാൻ ബ്ലാസ്റ്റേഴ്സിനെ സാധിച്ചിട്ടുള്ളത് തൻ്റെ കോച്ചിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. എന്തായാലും ജംഷഡ്പൂരിനെ നേരിടുമ്പോൾ ഒരു ഹാട്രിക് വിജയത്തിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ആൻഡ് രണ്ട് ഹൈ പ്രസ്സിംഗ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന രണ്ട് കോച്ചുമാർ എങ്ങനെയായിരിക്കും ഈ ഒരു കളിയെ സമീപിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ആൻഡ് തൊട്ട് കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹേൽ സൈനിങ് ഔട്ട്.